എല്ലാവർക്കും നിംസ് ആർട്ട് ഓഫ് കുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് എരിശ്ശേരിയാണ് ഇന്നുണ്ടാക്കി കാണിക്കുന്നത്. സദ്യയ്ക്ക് ഒഴിവാക്കാനാവാത്തൊരു കറിയാണിത്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷേ അറിയാത്തവരുണ്ടാവും. പിന്നെ പലയിടങ്ങളിലും പല രീതിയിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് എ ന്യൂ വീഡിയോ. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇതിലേക്ക് 8 1/2 കിലോ മത്തങ്ങ, തൊലിയും ഉള്ളിലത്തെ ഫ്ലഷ് പാർട്ടും എല്ലാം കളഞ്ഞ് കഴുകി ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മാറ്റി വെച്ചിട്ട് നമുക്ക് പയറൊന്ന് വേവിച്ചെടുക്കാം. രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരിയെടുത്ത പയറാണിത്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പയർ ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചാലും മതിയാകും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ നേരം വേവിക്കേണ്ടി വരുമെന്ന് മാത്രം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാൻ എപ്പോഴും പയറും മത്തങ്ങയും സെപ്പറേറ്റ് ആണ് വേവിക്കാറ്. മത്തങ്ങയ്ക്ക് അധികം വേവ് വേണ്ട, പക്ഷേ പയർ ചിലപ്പോൾ വേവ് കൂടുതലായിട്ടും വേണ്ടി വരും. മത്തങ്ങ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാതെ കിട്ടാനായിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ഇട്ട് വേവിക്കുന്നത്. ആവി മുഴുവൻ പോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കാം. ഇപ്പോൾ പയർ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് പയർ ഊറ്റി മാറ്റി വയ്ക്കാം. ഈ വെള്ളത്തിൽ വേണം നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നുറുക്കി വെച്ച മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് കീറിയതും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വെള്ളം പോരായിക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നന്നായി പഴുത്ത മത്തങ്ങയാണെങ്കിൽ 1 വിസിലൊക്കെ മതിയാവും. ഈ നേരം കൊണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഒരു മീഡിയം തേങ്ങ മുഴുവൻ ചിരകിയെടുത്തതിൽ 1/4 ഭാഗം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരയേണ്ടതില്ല. ഇതിപ്പോൾ ഒരുപാട് അരക്കാതെ എടുത്തിട്ടുണ്ട്. മത്തങ്ങ ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മത്തങ്ങ വേവിച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്ത ശേഷം നന്നായി തിളച്ചു കഴിഞ്ഞാൽ മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
മത്തങ്ങ കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞു ചേരും, മുഴുവനായിട്ട് നമ്മൾ ഉടച്ച് ചേർക്കണ്ട. ഇനിയിതോ ഒന്ന് തിളച്ചോട്ടെ. ഈ നേരത്തെ നമുക്ക് ഉപ്പ് പോരായിക്കുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി കീറിട്ട് കൊടുക്കാം. കറി ഇപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഈ ചൂടിൽ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ കറിയൊന്ന് ഒത്തിരി കൂടി ഒന്ന് ഡ്രൈ ആയി പോവും. ഇനി കറിയൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിയ ശേഷം നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ ബാക്കി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ നന്നായി വറുത്ത് ചേർത്താലാണ് കറിക്ക് നല്ല രുചിയും നിറമൊക്കെ കിട്ടത്തുള്ളൂ. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ കറിയിലേക്ക് നല്ല രുചിയും മണമൊക്കെ നന്നായിട്ട് ഇറങ്ങും. ഇപ്പൊ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി ലൈക്ക് സബ്സ്ക്രൈബ് എന്നൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.